ഇതാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് നോർമലാണോ അതോ കുറവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ബാറ്ററി ഇടുക, എന്നിട്ട് അതുപോലെ ക്ലോസ് ചെയ്യുക. ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രസ്സിൽ ഓൺ ആവും, ഡിസ്പ്ലേ വരും. ഇത് ഉപയോഗിക്കേണ്ടത് ഇതിനുള്ളിൽ വിരൽ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വിരൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊന്നും തുറക്കരുത്, ഇവിടെ പിടിച്ച് വലിക്കുക, ഇവിടെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ജോയിൻ്റിൽ പൊട്ടിപ്പോവും. എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിൽ വിരൽ വെക്കുക, ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വിരൽ വെക്കുക. ജസ്റ്റ് ഈ സ്വിച്ചിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരും. ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്ക് റീഡിങ് വന്ന് തുടങ്ങും. വന്നു. ഈ SpO2 എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ്. ഇപ്പോൾ 97 വന്നിട്ടുള്ളത്. കുറവുള്ളവർക്കാണെങ്കിൽ അത് കുറച്ച് കാണിക്കും, ചിലപ്പോൾ 90, 85, 80, എത്രയാണോ നമ്മളെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് അതാണ് ഇവിടെ കാണിക്കുക, SpO2 എന്നുള്ളതിനെ ചാരിയിട്ട്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് പൾസ് റേറ്റാണ്. പിന്നെ ഈ ഡിസ്പ്ലേ വേണമെങ്കിൽ തല തിരിച്ചും മറിച്ചൊക്കെ നോക്കാം. നമുക്ക് ഈ സ്വിച്ചിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറും. അത് കാണുന്നതിൻ്റെ പൊസിഷന് മേലെ നടിയൊക്കെ അങ്ങനെയൊക്കെ വരും ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്വിച്ചൊന്നും അമർത്തേണ്ട ആവശ്യമില്ല. ഇവിടെ പിടിച്ചമർത്തിയിട്ട് നേരത്തെ പോലെ തന്നെ വിരലുള്ളിക്ക് വെച്ച പോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കമ്പനി ഉപയോഗിക്കുക. ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ലോക്കൽ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരളവാകും കാണിക്കുക, കുറഞ്ഞവർക്ക് കുറഞ്ഞ് കാണിക്കൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല കമ്പനി തന്നെ ഉപയോഗിക്കുക. വന്നിട്ടുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ വിരൽ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം.